നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശിവശങ്കറിനെതിരായ ആരോപണങ്ങളിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതായി സ്വപ്ന സുരേഷ്. വിഷയത്തിൽ ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നും സ്വപ്ന സുരേഷ് അറിയിച്ചു. അത് കിട്ടിയാൽ ഹാജരാവും, പൂർണ്ണമായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും സ്വപ്ന സുരേഷ് വ്യക്തമാക്കി. സമൻസ് വന്നാൽ ഈഡിക്ക് മുന്നിൽ ഹാജരാവും, ഞാനൊരു കാര്യവും തെറ്റായി പറഞ്ഞിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കും, കേസിന്റെ ഭാഗമാണോ പുതിയ വെളിപ്പെടുത്തലിന്റെ സാഹചര്യത്തിലാണോ ഇഡി വിളിപ്പിച്ചതെന്ന് അറിയില്ല, എല്ലാ അന്വേഷണ ഏജൻസിയുമായും സഹകരിക്കും, ജുഡീഷ്യറിയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകും, ഞാൻ എന്റെ ഭാഗത്തുനിന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശിവശങ്കറിന്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെയാണ്, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, ആത്മഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് ഭയമില്ല, ഭയപ്പെടേണ്ട കാര്യവുമില്ല. ക്ലീൻ ചിറ്റ് കിട്ടാനും ആരുടെയും കൈകളിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടാനോ അല്ല താൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും എന്നെ ഒരാൾ ചൂഷണം ചെയ്തതിനെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഏതായാലും വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ട പോലെയായി ശിവശങ്കറിന്റെ ഗതി. മിണ്ടാതിരുന്ന സ്വപ്നയെ ഈ രംഗത്തേക്ക് എത്തിച്ചതും ശിവശങ്കർ തന്നെയാണ്. ശിവശങ്കർ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ. പറഞ്ഞു പോവുകയും ചെയ്തു, മുഖ്യമന്ത്രിയെയും തന്നെയും ഒക്കെ വെള്ളപൂശി എടുക്കാനുള്ള ഒരു ശ്രമത്തിനിടയിൽ എഴുതി പോവുകയും ചെയ്തു. എന്നാൽ അത് സ്വപ്ന ഏറ്റുപിടിക്കുമെന്നും ശിവശങ്കറും സ്വപ്നേബി വിചാരിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ശിവശങ്കർ പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഇഡിക്ക് വേണമെങ്കിൽ തെളിവ് കിട്ടിയാൽ വീണ്ടും അന്വേഷിക്കാവുന്നതാണ്. ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ വീണ്ടും ശിവശങ്കറിന് എന്താവും അവസ്ഥയെന്ന് ഊഹിക്കാനേ കഴിയുന്നില്ല.